കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനലിന്റെ ബലക്ഷയം പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയാനകമെന്ന മദ്രാസ് ഐഐടി റിപ്പോർട്ട്. 98% തൂണുകളും ബലപ്പെടണം. ഏകദേശം 30 കോടിയോളം രൂപ ടെർമിനൽ ബലപ്പെടുത്താൻ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനലിന്റെ 98% തൂണുകളും 80% ഭീമുകളും 18% സ്ലാബുകളും ബലപ്പെടുത്തണമെന്നാണ് മദ്രാസ് ഐഐടിയുടെ റിപ്പോർട്ട്. പുതുക്കി പണിയാൻ നികുതിയില്ലാതെ 29.6 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും. ഈ തുക ആർക്കിടെക്കിൽ പിഴ ഈടാക്കി മുന്നോട്ടു പോകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പണി നടക്കുന്ന കാലയളവിൽ 2 മാസത്തേക്ക് കെഎസ്ആർടിസി സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റേണ്ടി വരും. 15 മാസമെടുത്ത് പഠനം പൂർത്തിയാക്കിയാണ് ഐഐടി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗം മന്ത്രി ആന്റണി രാജുവിന് റിപ്പോർട്ട് കൈമാറിയത്. 75 കോടി രൂപ ചെലവഴിച്ച് 2015 പൂർത്തിയാക്കിയ ടെർമിനലിന് അറ്റകുറ്റപ്പണികൾ കൂടെ കഴിയുമ്പോൾ മൊത്തം ചെലവ് 110 കോടി രൂപ ആകുമെന്നാണ് കണക്ക്. ഐഐടി സംഘം കണ്ടെത്തിയ പോരായ്മകൾ വിജിലൻസ് അന്വേഷണത്തിലും ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും കേസെടുക്കണമെന്ന ശുപാർശയിൽ സർക്കാർ ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. റിപ്പോർട്ടിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് സർക്കാർ മുന്നോട്ടു പോകുമെന്നും സൂചനയുണ്ട്. ടെർമിനലിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആരംഭിക്കാനായി അലിഫ് ബിൽഡേഴ്സിന് പാട്ടത്തിന് നൽകിയിരുന്നുവെങ്കിലും കെട്ടിടത്തിന്റെ പോരായ്മകൾ മൂലം പ്രവർത്തനവും ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്.